ഓ മൂൺ ഫ്ലവറി മൂൺ ഡോണ്ട് ത്രോ എ വിങ് ആ ഇതൊരു അടിപൊളി പാട്ടാണ് ഇതൊരു അടിപൊളി പാട്ടാണ് അതാണ് അതാണ് എന്റെ ക്ലൂ സംവൺ റേസ്ഡ് അപ്പ് ഇൻ ദ ഈസ്റ്റ് എ ബ്യൂട്ടിഫുൾ മാൻ വിത്ത് ദ താലിപ്പീഡിയ അതിന് ഇംഗ്ലീഷ് അറിയില്ല താലിപ്പീലി ഇംഗ്ലീഷ് താലിപ്പീലി പൊന്നുമായി വന്നഴുകുമ്പോൾ തുമണി മരിച്ചെറുക്ക തിങ്കളേ തിങ്കളെ ഇതാണ് ഇതിന്റെ പ്രശ്നം. താലിപ്പിലിയുടെ ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. എന്തായിരുന്നു താലിപ്പിലിക്ക് ഇത്രയൊക്കെ വായിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ താലിപ്പിലിയുടെ ഇംഗ്ലീഷ് രജിഷ പറയൂ. ഇംഗ്ലീഷിൽ താലി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അവർക്ക് എല്ലാവർക്കും വെഡിങ് റിംഗ് അല്ലേ. അതാണ് അപ്പൊ പിന്നെ അതിന് ഇംഗ്ലീഷ് ഇല്ല. പാട്ട് എടുക്കരുതായിരുന്നു. അല്ല ഇംഗ്ലീഷ് ഇല്ല അതാണ് മന്ത്രിയത്. താലിപ്പിലി എന്ന് പറഞ്ഞാൽ എല്ലാരും കിട്ടൂലേ. ആണല്ലേ വളരെ സിമ്പിൾ ആയിപ്പോയി. ഏതായാലും ഈ റൗണ്ട് വളരെ സിമ്പിൾ ആയിപ്പോയെങ്കിൽ സാരമില്ല. അടുത്ത റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഞാൻ പൂർവാധിക ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി കീടം വിശേഷങ്ങളൊക്കെ കേൾക്കാല്ലേ. പൊതുവെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രജിഷ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നോ എന്നൊരു സംശയം ചിലർ ഉന്നയിച്ചതായി കേട്ടു. അങ്ങനെയുണ്ടോ? കാരണം ഗീതു അഞ്ജയൻ ഭയങ്കര ഫൺ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലായിരുന്നു. ഗീതു അതായത് ഫ്രീഡം ഫൈറ്റിലെ ഗീതു ഭയങ്കര ഫൺ ആയിരുന്നു. അല്ല അതിന് ഗീതു കുറച്ച് സീരിയസ് അല്ലേ? ഗീതു ഫണ്ണാണ്. ഗീതുവിന് ഫുൾ കോമഡി അല്ലേ പോകുന്നത്. അവളുടെ ലൈഫിൽ ട്രാജഡി നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് കോമഡി ആയിട്ടാണല്ലോ അത് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോ അങ്ങനെ ഒരു ക്യാരക്ടർ വരണം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയല്ല. നല്ല സ്ക്രിപ്റ്റുകളും നല്ല കഥാപാത്രങ്ങളും വരുമ്പം അത് ചെയ്ത് പോവാം എന്നുള്ളതാണ്. ഇപ്പൊ ഫണ്ണ് വന്നാൽ ഫണ്ണ് ചെയ്യാം നല്ല വേറെ. അപ്പൊ ഫണ്ണ് വരാത്തത് കൊണ്ട് മറ്റത് നല്ലതൊരു വന്നപ്പോ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. എപ്പോഴെങ്കിലും റെമ്യൂണറേഷൻ കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും സിനിമകൾ എടുത്തത് വേണ്ടായിരുന്നു റെമ്യൂണറേഷന് വേണ്ടി മാത്രം ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല റെമ്യൂണറേഷൻ കുറച്ച് ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ റെമ്യൂണറേഷന് വേണ്ടി പൈസക്ക് വേണ്ടി ഇതുവരെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ ഞാൻ ചെയ്ത ഒരു സിനിമയിൽ എനിക്ക് റിഗ്രറ്റും ഇല്ല ഇതുവരെ. ആണ്. ഓ എന്റെ എല്ലാ ചോദ്യങ്ങളുടെ ആൻസർ ഒരുമിച്ച് പറഞ്ഞു. ഞാൻ ഇത് മൂന്നായിട്ട് ചോദിക്കാൻ സമ്മതിക്കുന്ന മനസ്സിലായതുകൊണ്ടാണ്. ഒരു സെക്കൻഡ് രജിഷ നമ്മുടെ കാര്യം പലതാണ്. ഒത്തിരി ഇന്റർവ്യൂസ് ഒക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരു സിനിമാ നടി ആയതിന് ശേഷമുണ്ടായ രജിഷയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? അല്ലെങ്കിൽ ഒരു അങ്ങനെ എടുത്തു പറയുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ടോ? ബേസിക്കലി എല്ലാവരും പറയുന്ന പോലെ ഈ റെക്കഗ്നീഷൻ ഉണ്ടല്ലോ. അതായത് നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോൾ പണ്ട് മറ്റേ നടന്നതുപോലെ നടക്കാനോ അല്ലെങ്കിൽ നമുക്ക് പോയ പോലെ പോകാനോ ഉള്ള ഒരു ഒരു പ്രൈവസി ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം അത് ഉണ്ട്. പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെക്കഗ്നീഷനും സ്നേഹവും ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് അത് ഞാൻ എപ്പോഴും പറയും. അതായത് ഒരു ആർട്ടിസ്റ്റ് ആക്ടർ അല്ല ഏത് രീതിയിലൊരു ആർട്ടിസ്റ്റ് ആയുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയാം, ഈവൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ നമ്മളുടെ വർക്കിലൂടെ ജീവിക്കുകയാണ് എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. ആ ഒരു ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് എനിക്ക് ബേസിക്കലി തോന്നിയ ഒരു വലിയൊരു മാറ്റം. ബാക്കിയൊക്കെ